കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ഹാർദവുമായ സ്വാഗതം. തിരുവാതിര നക്ഷത്രം, നമ്മൾ നേരത്തെ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ടിരിക്കുന്ന നല്ലൊരു നക്ഷത്രമാണ് മിഥുനക്കൂറിൽപ്പെട്ടിരിക്കുന്ന നല്ലൊരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. തിരുവാതിര എന്ന് കേൾക്കുമ്പോൾ തന്നെ തിരുവാതിര അല്ലേ, ഒരു ശിവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര എന്നാണ് പറയുന്നത്. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഡാൻസ് കല ഇതിലൊക്കെ കമ്പോൾ ആൾ ശിവനായിരുന്നു അല്ലേ, ശിവനാണ്. നാട്യശാസ്ത്രങ്ങൾക്ക് പോലും ഉന്നതനായിരിക്കുന്ന മഹാദേവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. അപ്പം തിരുവാതിര നക്ഷത്രം എങ്ങനെ ഉണ്ടാവും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നല്ല ഒന്നാന്തര നക്ഷത്രമാണ് തിരുവാതിര. പക്ഷേ ജനന സമയം കൂടെ നമ്മൾ ഗണിച്ചു നോക്കി വേണം തിരുവാതിരയുടെ ഫലങ്ങളും കാര്യങ്ങളൊക്കെ. കണ്ണുനീരാണ് അതിൻ്റെ അടയാളം എന്നാണ് പറയുന്നത്, കണ്ണുനീര്. അപ്പോൾ ഒരുപാട് സഹനശക്തി സഹിഷ്ണുതയൊക്കെ അനുഭവിക്കുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ്. ജീവിതകാലം മൊത്തവും ഒക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ആ തിരുവാതിര നക്ഷത്രം തീക്കട്ട പോലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര. എപ്പോഴും നല്ല പ്രൗഢിയോടുകൂടി, എപ്പോഴും നല്ല എന്താ ഓജസ്സോടുകൂടിയൊക്കെ സംസാരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. നല്ല സുന്ദരന്മാരും നല്ല സുന്ദരികളുമായിട്ടൊക്കെയുള്ള നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിരയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത, തിരുവാതിര കളിച്ച് കളിച്ച് ഇങ്ങനെ നിൽക്കും. ചില സന്ദർഭങ്ങൾ അവരെ തെറ്റിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും തെറ്റിലേക്കുള്ള വഴികൾ കൊണ്ടുപോവുകയും അതുപോലെ ഒരുപാട് അപവാദങ്ങളും അപകീർത്തികളുമൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. അവർക്ക് തന്നെ തോന്നാറുണ്ട് ചില സമയങ്ങളിൽ നിന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ മരിച്ചു കളയാം, അങ്ങനെയുള്ളൊരു സന്ദർഭമാണ് ഇപ്പം തിരുവാതിരയ്ക്ക്. കണ്ടകശനിയാണ് കൊണ്ടേ പോവുകയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളൊക്കെ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാം. അതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എല്ലാ മനുഷ്യർക്കും 27 നക്ഷത്രങ്ങൾക്കും ഈ പറഞ്ഞു തരുന്നത്. എനിക്കാണെങ്കിൽ പോലും ഓരോ ദിവസം ചെല്ലും തോറും ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു വേണം പോവാൻ. അപ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരാളാണ്. ഒരു പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഏതൊരു പ്രശ്നത്തിലെ അഭിമുഖീകരിക്കുന്ന ആളാണ് എന്താ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ലേ. പിന്നെ നമ്മളൊക്കെ ഈശ്വരന്മാരായിട്ട് ജനിക്കണം. അതിനാണ് നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്, നമ്മളിൽ തന്നെയുള്ള ഈശ്വരനെ വളർത്തണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു നക്ഷത്രം ഈശ്വരാധീനമുള്ള ഒരു നക്ഷത്രമാണ്. ഏത് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയാലും തലപൊക്കുന്ന സാധനമാണ്. എങ്ങനെയെങ്കിലും അവിടുന്ന് ഞൊഴഞ്ഞു കയറാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. പിന്നെ അവിടെ വളരെ സൗമ്യ സ്വഭാവക്കാർ, സത്യസന്ധര, അവരുടെ സത്യസന്ധര മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു നക്ഷത്രം കൂടാണ് തിരുവാതിര. അപ്പോൾ ഈ കാലയളവർക്ക് കണ്ടകശനിയുടെയും 6 വ്യാഴം കൂടെയാണ് 2019. പക്ഷേ കണ്ടകശനി ഉള്ളതുകൊണ്ടും 7 ശനി നിൽക്കുന്നതുകൊണ്ടും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായി ഇരിക്കുന്നതുകൊണ്ടും ഈ 2019 പലവിധ യോഗങ്ങൾ അനുഭവിക്കാനും തിരുവാതിര നക്ഷത്രത്തിന് അർഹതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. പക്ഷേ പരിഹാരങ്ങളൊക്കെ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെന്താകണം എങ്കിലോ അല്ലെങ്കിൽ ഏത് രീതിയിൽ സഞ്ചരിക്കണമെന്നോ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ അതാത് രീതിയിൽ സഞ്ചരിക്കുക, അതിന് ബലം കൊടുക്കണം. അതിന് ബലം കൊടുത്ത് മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് ഈശ്വര ചിന്താഗതി മറ്റു കാര്യങ്ങൾ അത് നിത്യമാക്കണം. നിത്യാഭ്യാസി ആനയെടുക്കുന്ന പോലെ ഒരു ഈശ്വരനെ വിളിക്കുക, തിരുവാതിര നക്ഷത്രത്തിന് ഈശ്വരനെ വിളിക്കണമെന്ന് തോന്നിയാൽ ആ കൃത്യമായിട്ട് ഈശ്വരനെ കൃത്യമായ സമയത്ത് ഉണരുക, കൃത്യമായ സമയത്ത് കുളി ദേവാരം മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഈശ്വരനാമം ജപിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഇങ്ങനെയൊക്കെ തിരുവാതിര എന്ന് പറഞ്ഞാൽ അലസതയുള്ള നക്ഷത്രമാണ്. ഒന്ന് കുളിക്കാൻ പോലും അലസതയുള്ളതാണ്. ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു പിന്നെ ഷവറിൽ നിന്ന് വെള്ളം മേത്ത് വീണ് കഴിഞ്ഞാൽ ഞെട്ടിത്തെറിക്കുന്ന അത്ര രീതിയിലുള്ള ആൾക്കാരാണ് തിരുവാതിര. മടിയുള്ള ആൾക്കാരാണ്. എന്നാൽ അവർ പ്രസന്ന മതനായി നല്ല വസ്ത്രങ്ങളും അണിഞ്ഞൊരുങ്ങി ആഭരണം ഇതൊക്കെ കമ്പത്തോടുകൂടിയേ വെളിയിൽ ഇറങ്ങുള്ളൂ. 5 പൈസ ഇല്ലെന്ന് പറഞ്ഞാലും കോടീശ്വരൻ്റെ ലുക്കിലേ വരുള്ളൂ. അങ്ങനെയുള്ള ഒരു പദവിയുള്ള നക്ഷത്രമാണ്. പിന്നെ ആരെയും പറഞ്ഞു ഫലിപ്പിക്കാൻ ഇത്ര കഴിവുള്ള ഒരു നക്ഷത്രം തിരുവാതിര. ഇത്രയ്ക്ക് കഴിവുണ്ട് തിരുവാതിരയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഈ കണ്ടകശനി എന്ന് പറഞ്ഞാൽ അവർക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു അവസ്ഥ കൂടെ ഉണ്ട്. കണ്ടകശനിക്ക് പരിഹാരം കൂടെ ചെയ്യണം. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ മാറ്റി നിർത്തണം. ദോഷമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റി നിർത്തണം.
ഇപ്പം മദ്യം, ലഹരി, മറ്റു കാര്യങ്ങൾ, ഇതിപ്പോൾ ഈ കണ്ടകശനി സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ വാഹനം, വാഹനം വളരെയധികം മാറ്റി നിർത്തുന്നതായിട്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സമയമാണ് തിരുവാതിര നക്ഷത്രക്കാരൻ. വാഹന അപകടങ്ങൾ ഉണ്ടാകാനും വാഹനം മുട്ടുക, തട്ടുക ഇങ്ങനെയൊക്കെ. പക്ഷേ എന്നാൽ ഇത് വാഹനം സ്വന്തമാക്കാനും സമയമുള്ള ഒരു വർഷമാണ് 2019. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ അറിയാതെ തന്നെ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ തന്നെ വാഹനം സ്വന്തമാക്കാന്, വീട് സ്വന്തമാക്കാന്, സ്വർണങ്ങൾ സ്വന്തമാക്കാന്, ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാന്, വസ്ത്രദ്രവ്യങ്ങൾ സ്വന്തമാക്കാന്, ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള സമയമാണ് ഈ കണ്ടകശനി സമയമാണ് എങ്കിൽ പോലും അതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ജ്യോതിഷന്മാരെല്ലാം പറയുന്നത് ഈ സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കാണണം. കാര്യം ഉണ്ടെങ്കിലല്ലേ ഇത് നഷ്ടം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകുമെന്ന് ഒരു ജ്യോതിഷനും പറയാൻ പറ്റുമോ? ഇതുണ്ടെങ്കിലേ നഷ്ടം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ശാരീരിക ദുർബലങ്ങൾ ഉണ്ടാകണം, ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കി രോഗദുരിതങ്ങൾ. അതാണ് കണ്ടകശനി കൊണ്ടേ പോകുള്ളൂ. ഏതൊരു വിധത്തിലാണോ ഒരു മനുഷ്യനെ ശനി ബാധിക്കുന്നത്, ഈശ്വരന് പോലും ശനി ബാധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ കണ്ണിക്കൊള്ളത് പിരിയത്ത് കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ, അവനവൻ ഉതകുന്നതായിട്ടുള്ള മാർഗങ്ങൾ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രത്തിന് ഈ 2019 ഏറ്റവും നല്ലതാണ്. അതുപോലെ അഭിനയ കലകളിൽ തിളങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള നക്ഷത്രം, സംഗീതം പഠിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്, ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഈ കണ്ഠത്തിന് മേലോട്ടുള്ള ഭാഗങ്ങളിൽ അസുഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും വരാനും ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ശ്രദ്ധിക്കണം, അത് വരാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം. അത് വരണം എന്നല്ല, ഇങ്ങനൊരു അവസ്ഥയുണ്ട്. ഇന്ന വഴിയിലൂടെ പോയാൽ, അതിൻ്റെ ഒരു കാടിൻ്റെ ഇന്ന വഴിയിലൂടെ പോയാൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അപ്പോൾ അതിലെ പോകാൻ പാടില്ല. ഏതായാലും ആന ഇറങ്ങുന്ന സമയം, ഇപ്പോൾ ആന ഇറങ്ങത്തില്ലെങ്കിൽ പൊക്കളയാ, ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകും. അങ്ങനെയുള്ള ആൾക്കാരാണ് പറയുന്നത് ഇതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത്. ഞാൻ അല്ലെ ആന ഇറങ്ങുന്നില്ലായിരുന്നല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. പക്ഷേ ഇറങ്ങിപ്പോയാൽ എന്തോ നഷ്ടങ്ങളെ സംഭവിക്കുകയുള്ളൂ. പക്ഷേ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലോ ഏറ്റവും ഉത്തമമാണ്. എന്തിനു വെറുതെ റിസ്ക് എടുക്കുന്നത്? വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ വാഹനം സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ സൂക്ഷിച്ചെങ്കിൽ വെച്ചാൽ നമുക്ക് മൂന്നാല് അന്നങ്ങളുണ്ട്, പ്രാധാന്യം, മധ്യാന്നം, അപരാന്നം, സായാഹ്നം, ഇങ്ങനെ അന്നങ്ങളുണ്ട് അല്ലേ. അന്നം നമ്മൾ പറയത്തില്ലേ പ്രാതിൽ കഴിച്ചോ, ഇങ്ങനെയൊക്കെ പഴയ കാലത്ത് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആന സന്ധ്യാന്നം, സന്ധ്യ സമയത്തുള്ള യാത്ര, മധ്യാഹ്നത്തുള്ള യാത്ര, 12 മണിക്കും 12:30 അകത്തുള്ള യാത്ര, ഉദയത്തിനുള്ള യാത്ര, പിന്നെ എന്താ പറയുക അർദ്ധരാത്രിയിലുള്ള യാത്ര, ഈ യാത്രകളൊക്കെ ഒന്ന് കുറിച്ചു. അതുപോലെ കൂട്ടുകെട്ട്, സുഹൃബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ മോശമാക്കുന്നതായിട്ടുള്ള ഒരു സമയം കൂടാണ് ഈ കണ്ടകശനി തിരുവാതിരക്കെന്ന് വേണം പറയാനായിട്ട്. അതുപോലെ കൂട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരൊക്കെ കൂട്ടുകൂടി പണമിറക്കി പടങ്ങളൊക്കെ നിർമ്മിക്കുക, അവരൊക്കെ പൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് തിരുവാതിരക്ക്. അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാര മാർഗം എന്താണ് ഒരു ജ്യോതിഷ്യൻ പറയുന്നത്? ഞാനൊരു കൂട്ടുകൃഷി ചെയ്യാൻ പോന്നു, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ചെയ്യാൻ പോന്നു. അത് ജ്യോത്സ്യരെ ഒന്ന് നോക്കിക്കേ. അപ്പം ഞങ്ങൾ പറയും കൂട്ടുകൃഷി ചെയ്യാമെങ്കിൽ രണ്ടുപേരുടെ നാൾ അന്യോന്യോന്യോനും പരസ്പര ബന്ധമുള്ളതാണെങ്കിൽ, അല്ലെ ശത്രുമിത്രങ്ങളാണെങ്കിലോ അല്ലെ ശത്രുമിത്രാദികൾ ഇല്ലെങ്കിലോ അതൊന്നിച്ച് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം മോശമാണ്. ഒരു കൂട്ടുകൃഷി എന്ന് പറയുന്നത് സ്വന്തം അച്ഛൻ്റെ കൂടാന്നില്ലോ അമ്മയുടെ കൂടാന്നില്ലോ ഇപ്പം ചെയ്യാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ ശത്രുതയായിപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ഭഗവാൻ കൃഷ്ണന് ഭഗവത്ഗീതയിൽ പറയാറുണ്ട്, ഭഗവത്ഗീത പറഞ്ഞിട്ട് അവസാനം ഒരു ശ്ലോകമുണ്ട്. ഞാൻ 17-ാമത്തെ അധ്യായം നേരത്തെ ചോദിച്ചാണ് എന്ന് പറഞ്ഞാൽ അവസാനം കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, ഞാനിതൊക്കെ പറഞ്ഞേ ഉള്ളൂ, ഞാൻ പച്ച മലയാളത്തിൽ അങ്ങ് പറയാണ്, നിനക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ജ്യോത്സ്യൻ. ഞാനിത് പലരോടും പറയുന്നതാണ്, അതായത് ഒരു തിരുവാതിരയല്ല, പല തിരുവാതിരയും വരും. ആ തിരുവാതിരയോടൊക്കെ പറയും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ഇന്നേനു പോരുത്. അവർ പോയാലും പോയില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, വീണ്ടും എനിക്ക് തിരുവാതിരകൾ ഇങ്ങനെ വന്നു. ആ 27 നക്ഷത്രമേ ഉള്ളൂ, ദിവസവും വന്നുകൊണ്ടിരിക്കും. അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുക, ഒരു പരിഹാരമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, നിർബന്ധിച്ചൊരാളെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിക്കാൻ ഞാൻ ആരെയും ശ്രമിക്കാറില്ല. പക്ഷേ എങ്കിലും നമുക്കൊരു സങ്കടം തോന്നും ചില ആൾക്കാർ വന്നു കഴിയുമ്പോൾ, ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, തിരുവാതിര നക്ഷത്രമല്ലേ അല്ലെ പുണർ നക്ഷത്രമല്ലേ, ഇത് കവിടി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ വിഷയങ്ങൾക്ക് നിങ്ങളൊന്ന് പരിഹാരം ചെയ്ത് നോക്ക്. അപ്പോഴവർ അവിടെ നിരീശ്വരവാദിത്വം കളിക്കും, ചില ആൾക്കാർ മറ്റു രീതിയിൽ കളിക്കും, പിന്നെ ഒരാൾക്ക് വിശ്വാസം ഇല്ലാണ്ട് വരും. എല്ലാം വിശ്വാസമാണ്, അവനവൻ്റെ ആയുസ് പോലും വിശ്വാസമാണ്. ഞാൻ നാളെ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല.
ആയുസ് പോലും നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ നാളെ എഴുന്നേൽക്കുന്ന പോലും എല്ലാം വിശ്വാസമാണ് അല്ലേ? ഒരു ടി വി പോലും നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസമാണ്, ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വിശ്വാസമാണ്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. അപ്പം വട്ടായിപ്പും, അതാണ് കോടി മന്ത്രം ഭ്രാന്തിന് തുല്യം എന്ന് പറയുന്നത്. ഒരുപാട് മന്ത്രം ജപിച്ചാലും ഭ്രാന്തുണ്ടാവും എന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. കുടുംബസമേതം ജീവിക്കണം, അല്ല പിന്നെ സന്യാസിയാവില്ല. സന്യാസി സ്വാമി എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്, സന്യാസിയാണോ? ഞാൻ സന്യാസിയൊന്നുമല്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യൻ, ജ്യോത്സ്യനാണ്. അപ്പോൾ സന്യാസിയൊക്കെ ആകണമെങ്കിൽ ആ യൗവനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആയിട്ടുള്ള ലാളിത്യമൊക്കെ കഴിഞ്ഞ് സന്യാസ ജീവിതം നയിക്കേണ്ടതായിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയത്ത് സന്യാസിയാകുമ്പോഴാണ് ഉത്തമനായ ഒരു സന്യാസിയാകുന്നത്. എനിക്കിപ്പോൾ സന്യാസിയാകാൻ പറ്റുമോ? ഒരിക്കലില്ല, നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ ഒരു സമയമാകട്ടെ, ആ ഒരു സമയമാകുവാണെങ്കിൽ, അതുവരെ ഈശ്വരൻ ജീവിച്ചിരിപ്പ് ഈശ്വരൻ ജീവിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്യാസത്തെക്കുറിച്ച് അന്നേരം ചിന്തിക്കാം അല്ലേ? അപ്പോൾ വരാമരാഴികൾ തിരുവാതിര നക്ഷത്രം ചിന്തിക്കണം. പെട്ടെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല കാര്യം. ഒരു ജ്യോത്സ്യം പറഞ്ഞാലും കേൾക്കണമെന്നില്ല, ഈ സമയത്ത് കേൾക്കണമെന്നില്ല. കേൾക്കുമായിരിക്കും, അരമണിക്കൂർ വന്നിരുന്നിട്ട് എൻ്റെ എടുക്കലോ മറ്റൊരു ജ്യോത്സ്യം എടുക്കലോ കേൾക്കുമായിരിക്കും, അനുസരിക്കണമെന്നില്ല. അതുപോലെ കൃഷ്ണൻ പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ്, ഞാനിതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്യുക. പരിഹാരങ്ങൾ ചെയ്ത് കണ്ട് ഏതായാലും മോശമായിട്ട് പോകാൻ ഒരു ജ്യോത്സ്യനും പറയില്ല. ഇന്ന അമ്പലങ്ങളിൽ പോകും, ഇന്ന വഴിപാട് നടത്തൂ, ഇന്ന പൂജ നടത്തൂ, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, അത് മാത്രമേ പറയുള്ളൂ അല്ലേ? ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന വാഹനം എടുക്കരുത്. അപ്പോൾ വാഹനം, വസ്ത്രം, ആഡംബര സാധനം, കേസ്, വഴക്ക്, വക്കാടം, വിദ്വേഷണം, മദ്യപാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. തിരുവാതിര നക്ഷത്ര ശിവനെ നന്നായിട്ട് പ്രസാദിപ്പിക്കുക, അതുപോലെ വ്യാഴത്തെ കൂടെ പ്രസാദിക്കുക, ശനിയാഴ്ച വ്രതം എടുക്കുക, വ്യാഴാഴ്ച വ്രതം എടുക്കുക, വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ കൂടെ പ്രസാദിപ്പിക്കുക, അതുപോലെ മഹാലക്ഷ്മിയെ കൂടെ പ്രസാദിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രത്തിന് ഈ 2019 ഏറ്റവും അത്യുത്തമമായിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്, കണ്ടകശ്രീ ഉണ്ടെങ്കിൽ തന്നെ. അതിനൊക്കെ നിങ്ങൾ പ്രാപ്തരായി, നിങ്ങൾ നിങ്ങൾ സ്വയം ആലോചിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ഫലം ഉണ്ടാകും, സംശയമില്ലാതെ. അവനവൻ വിശ്വസിച്ച് കർമ്മങ്ങൾ ചെയ്യുവാണെങ്കിൽ 100% അല്ലെങ്കിൽ 90% ഒരു 10% കളഞ്ഞോളാം, ബാക്കിയെല്ലാം ഈശ്വരൻ്റെ ഇല്ല, ഫലം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട്, മറ്റൊരു നക്ഷത്രവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നിടം വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.